Hello guys, welcome back to SK Vlogs. അപ്പൊ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നമ്മളിങ്ങനെ കഴിഞ്ഞ മാസം 2022 നമുക്ക് നിങ്ങൾ കാരണം ഒരു അവാർഡ് കിട്ടി. ഒന്ന് കാണിച്ചെടുത്തവനെ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, എനിക്കറിയാം. നമ്മൾ ആ വീഡിയോ ഇട്ടിരുന്നു, പിന്നെ കുറെ പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഉണ്ണിയാണ്ട പേര് ഷാഹുൽ എന്നിട്ട് എല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഇന്റർ റിലീജിയൻ മാരേജ് ആണോ, നിങ്ങൾ ഹിന്ദു മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. ആളുടെ പേര് ഷാഹുൽ ലാൽ ഉണ്ണി കൃഷ്ണൻ എന്നാണ്. ആള് മുസ്ലിം ഒന്നുമല്ല. പിന്നെ ഈ ജാതി എന്നുള്ളതെല്ലാം അങ്ങനെ ചോദിച്ചപ്പോ എന്തോ ഒരു ഇത്, ആ പ്രോഗ്രാമിന് പോയപ്പോ നമുക്ക് അന്ന് കിട്ടാത്ത, അതായത് നമ്മുടെ ക്യാമറയിൽ കിട്ടാത്ത കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആ ഇന്റർവെൽ എന്ന് പറയുന്ന അവരും നമുക്ക് അയച്ചു തന്നിരുന്നു. നമ്മൾ സ്റ്റേജിൽ കയറിയതും കാർത്തിക് സൂര്യയുടെ മുന്നിൽ നമ്മൾ സംസാരിച്ചതും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻസ്പിറേഷൻ, അതായത് നമ്മുടെ ഇൻസ്പിറേഷൻ ആരാന്ന് പറഞ്ഞ നമുക്കൊരു സംഭവം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ചെറിയ രണ്ട് ക്ലിപ്പ് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ നമ്മള് വേഗം വീഡിയോ ഇടണമെന്നുള്ളത് കൊണ്ട് നമ്മൾ വേഗം ഇട്ടതാ. കാരണം നമ്മൾ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മൾ മാത്രം വീഡിയോ ഇട്ടിട്ടില്ല. അതുകൊണ്ട് വേഗം എഡിറ്റ് ആക്കി ഇട്ടത്. അതിന് ശേഷം രണ്ട് ദിവസം അല്ല, അതിന് ശേഷം പിറ്റേ ദിവസമാണ് നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയത്. അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. ആ ക്ലിപ്പ് നമ്മളിൽ കിട്ടിയിട്ടുണ്ട്. ആ ക്ലിപ്പ് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാട്ടോ. എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂ. ഓക്കെ, നമ്മളെ നമ്മുടെ ഡെയിലി വ്ലോഗ് പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കുറെ തടസ്സങ്ങൾ കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ആക്കാൻ പറ്റാത്തത്. പിന്നെ നമുക്ക് പെട്ടെന്ന് നമുക്കിനിപ്പോ ഒരു ക്യൂ ആൻഡ് ചെയ്യാം, അതിന് ശേഷം നമുക്ക് ഇനി അടുത്തത് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ക്യൂ ആൻഡ് കമ്മ്യൂണിറ്റി ടാഗിൽ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിച്ചോ. പിന്നെ നമ്മളതിനനുസരിച്ച് നമ്മുടെ എന്താണ് ആ ക്വസ്റ്റ്യനുള്ള നല്ലൊരു മറുപടി നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. അപ്പൊ നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരൂ. എന്താണ് ഈ കപ്പിൽ നിന്ന് നമ്മൾ ഇത് പറയാനുള്ളത് നോക്കാം അല്ലെ. രണ്ടുപേരും സംസാരിക്കണം കേട്ടോ. ഡെയർ ടു ഡ്രീം. ആദ്യമായിട്ട് വെറുതെ ഇരിക്കുന്നൊരു 2016 വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഫുക്രുവിനോടാണ്. കാരണം ഫുക്രുവിനെ റോസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ തുടങ്ങിയത്. അതൊരു 600,000 വ്യൂവേഴ്സ് കയറിയപ്പോഴാണ് ചാനലൊന്ന് ഹൈപ്പിലെത്തിയത്. പിന്നെ കാർത്തിക് പ്രോയുടെ ഒരു 100K ആവുന്ന സമയത്ത് ആനപ്പുറത്ത് കയറലും, പിന്നെ ഒരു പിന്നെ 1 ബില്യൺ ആവുന്ന സമയത്ത് ആകാശത്ത് പോയിട്ട് പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഇൻസ്പിറേഷൻ. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഒരു 3-4 ടേപ്പൊക്കെ കിട്ടിയപ്പോൾ, 3-4 ഒരു ടേപ്പൊക്കെ കിട്ടി, അതിനുശേഷമാണ് ഇത് മനസ്സിലായത് നമ്മുടെ ലൈഫിലേക്ക് ആരെങ്കിലും വരാനുണ്ടാവുന്നതിൻ്റെ ഒരു ദൈർഘ്യം അതൊക്കെ. അങ്ങനെ ഇവിടെ ലൈഫിലേക്ക് വന്നു. അവിടെ വന്നതിന് ശേഷം ലൈഫ് ഫുള്ള് മാറി, ഫുള്ള് കളറായി. അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത്. ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ വൈഫിനോട് മാത്രമാണ്. പിന്നെ അമ്മ അച്ഛൻ. എങ്ങനെ ഇപ്പൊ ഈ ഒരു സ്റ്റേജും പ്ലാറ്റ്ഫോമും അവാർഡ് റിസീവ് ചെയ്ത എന്താണ് ഇപ്പോഴത്തെ സമയം, എന്താ മനസ്സിൽ തോന്നുന്നത്? ശരിക്കും നമ്മൾ കളിയാക്കി ചിരിക്കുവാണോ, അത് അറിഞ്ഞുകൊണ്ട് ചിരിക്കുവാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ചെറിയൊരു ഗെയിം സെഷൻ വെച്ചിട്ടുണ്ട്, രണ്ടാളും കൂടി ഒന്ന് സ്പിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. ഓക്കെ, ഒരു പ്ലേഫുൾ സെഷനാ. ഇൻഫ്ലുവൻസർ. സോ ഇന്ന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. അതിൽ നിന്ന് നിങ്ങളെ
ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ പുറത്തുനിന്നോ അവിടുന്നോ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാള്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റോറി ഇട്ടത്, ഞാൻ കാണിക്കേണ്ട ഫ്ലേവർട്ടൻ കിട്ടിയ സമയത്ത് സ്റ്റോറി ഇട്ടു ഞാൻ കാർത്തിക് ബ്രോനെ, ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കാർത്തിക് ബ്രോ കണ്ടു, കാർത്തിക് ബ്രോ സ്റ്റോറി ആക്കി. ഇന്ന് കാർത്തിക് ബ്രോനെ നേരിട്ട് കാണാൻ പറ്റി, സംസാരിച്ചോ കാര്യം പറഞ്ഞോ, സംസാരിച്ചില്ലേ? ഓക്കെ, ഒരുപാട് കുറച്ചുകൂടി ഞങ്ങളെക്കാളും കുറേ വലിയ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അത് അങ്ങനെ അവരൊക്കെ ഇതേപോലെയാണ് അവരിങ്ങനെ കയറി കയറി വരികയല്ലേ. കാർത്തിക് സൂര്യ അല്ലേ? ഓക്കെ, സോ ഹാപ്പി ആണോ കാർത്തിക് സൂര്യനെ കാണാൻ പറ്റിയിട്ടുണ്ട്? കാർത്തിക് സൂര്യനെ കാണാൻ പറ്റിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ആളെ ഇഷ്ടപ്പെട്ട അവാർഡും എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഇതില് നമ്മുടെ ഫാൻസ് ഇല്ലാത്ത ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആളുടെ അച്ഛന് വേണ്ടിയിട്ടാണ്. അച്ഛന് നമ്മുടെ ചെറുപ്പത്തിന് മരിച്ചതാണ്, അച്ഛൻ ശരി കാണാൻ പറ്റില്ല, ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ഞാൻ തന്നെയാണ്. അവാർഡായിട്ട് നിൽക്കുന്ന ഇതാണ് നമ്മൾ സ്റ്റേജിൽ അവാർഡായിട്ട് റിസീവ് ചെയ്ത് കാണും. സോ അവർ ഹാപ്പി ആവട്ടെ, നിങ്ങളെല്ലാം ഹാപ്പി ആവട്ടെ. ഓക്കെ, സോ പ്രോഗ്രാം കഴിയുന്നവരെ ഇവിടെ വേണം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടതുപോലെ അതൊക്കെ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാല്. പിന്നെ ഇതിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് ഒരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് കണ്ടിരുന്നു, അയാൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അറിയാത്തോണ്ടായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മാനദണ്ഡങ്ങളൊന്നുമില്ല, ഒരു കാറ്റഗറിയിലാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. കാറ്റഗറിയിലാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ എന്തായാലും അവർ തന്നു, നമ്മൾ വാങ്ങി. അതേപോ മാനദണ്ഡമൊക്കെ നോക്കിയിരുന്ന് നമുക്കിത് വാങ്ങി നടക്കില്ല. പിന്നെ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു വർഷത്തോളം ഞങ്ങൾ എടുത്ത എഫേർട്ടുണ്ട് കിട്ടിയതായിരിക്കാം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കാരണം അല്ലെങ്കിൽ കിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഓക്കെ. അപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ല, അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, അതൊക്കെയായിരുന്നു. എന്താ പറയാ, പൊന്നു വന്നതിന് ശേഷമാണ് ലൈഫിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചത്, അങ്ങനെ കുറെ. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേറെ വേറെ നമുക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയാം. ചോദിച്ചിട്ടുണ്ടായി ചേച്ചി ഒന്നും കൂടി ചലഞ്ച് ചെയ്യൂ, പ്രാങ്ക്.